അന്നമനടയിൽ എൽ ഡി എഫ് അംഗം സിന്ധു ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. യു ഡി എഫിലെ ടെസി ടൈറ്റസിനെതിരെ 8-10 വോട്ടുകൾക്കാണ് സിന്ധു ജയന്റെ വിജയം. കോൺഗ്രസ് വിമതനായ കൃഷ്ണകുമാർ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് വിജയത്തിന് നാന്ദി കുറിച്ചു. യു ഡി എഫും എൽ ഡി എഫും തുല്യനിലയിലായിരുന്ന പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു എൽ ഡി എഫ് പ്രസിഡന്റും യു ഡി എഫ് വൈസ് പ്രസിഡന്റുമായി ഭരണ നിർവഹണം നടത്തി വന്നിരുന്നത്. അതിനിടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ടെസിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ടെസി പുറത്താകുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ എൽ ഡി എഫ് പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും സിന്ധു ജയൻ വിജയിക്കുകയുമായിരുന്നു. സബ് രജിസ്ട്രാർ ടോൺസൺ ജോൺ വരണാധികാരിയായിരുന്നു. വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ കൃഷ്ണകുമാറിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സീറ്റ് നൽകി വിജയിപ്പിച്ച കൃഷ്ണകുമാർ മറുകണ്ഠം ചാടി എൽ ഡി എഫിനൊപ്പം കൂടി പാർട്ടിയെ ഒറ്റിക്കൊടുത്തത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ കെ രവി നമ്പൂതിരി പ്രതികരിച്ചു. ജയിപ്പിച്ച പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് അത് വിജയാഹ്ലാദം നടത്തുന്നത് യാതൊരു കാര്യമില്ല. മാന്യതയുണ്ടെങ്കിൽ അവിടെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ ഈ നിലവാരമില്ല. ഇപ്പോൾ അന്നവരുടെയിൽ ഒരംഗം പോയതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഈ വൈസ് പ്രസിഡന്റ് പുറത്തു പോയത്. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ ടൈം, മാള.